നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക്. കർണാടകയിലെ കോൺഗ്രസിന്റെ ഭരണം 2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഒന്നാകെ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ പോലും കാരണമാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിമനോഹരമായി മാതൃകാപരമായ ഇടപെടലുകൾ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കർണാടകയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം മുന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാർ എന്ന നേതാവും തന്നെയാണ്. ഈ ഘട്ടത്തിൽ കർണാടകയിലൂടെ രാജ്യത്ത് അധികാരത്തിലേറുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ മറ്റൊരു പ്രഖ്യാപനം കൂടിയാണ് ഡി കെ ശിവകുമാർ ഇപ്പോൾ കർണാടകയിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കി കർണാടകയിലെ കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുകയാണ്. സംസ്ഥാനത്ത് ആകെയുള്ള 28 സീറ്റിൽ 20 എണ്ണവും നേടുന്നതിനായുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് പാർട്ടി MLA മാരോടായി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബുധനാഴ്ച വിധാൻസൌധയിൽ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം ഡി കെ ശിവകുമാർ മുന്നോട്ട് വെച്ചത്. 135 സീറ്റിലെ മിന്നും വിജയം മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം തന്നെയാണ് നമ്മൾക്ക് മുന്നിലുള്ള പ്രധാന ലക്ഷ്യമെന്നാണ് ഡി കെയുടെ പ്രഖ്യാപനം. ഡി കെ തന്നെയാണ് സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് നേതാക്കൾക്ക് ഇത്തരത്തിലൊരു ആഹ്വാനവുമായി ഡി കെ ശിവകുമാർ രംഗത്തെത്തുകയും ചെയ്യുന്നത്. കർണാടകയിലെ ഉപമുഖ്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ ഡി കെ ശിവകുമാറിന് വിലമതിക്കാനാകാത്ത പദവികൾ തന്നെയാണുള്ളത്. കർണാടകയിലെ കോൺഗ്രസിന്റെ അമരത്തേക്ക് പോലും ഡി കെ എത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിലേക്ക് പോലും ഡി കെ ശിവകുമാറിനെ ഉയർത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഹൈക്കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യ പടി എന്നോണം കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് ഡി കെ ശിവകുമാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ MLA മാർക്കെല്ലാം കർശനമായ നിർദ്ദേശം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഡി കെ ശിവകുമാർ നൽകിയിരിക്കുന്നത്. ഏറ്റവും വലിയ മുന്നേറ്റമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പാർട്ടി പ്രവർത്തകരെ അവഗണിക്കരുതെന്നും തങ്ങളെ അധികാരത്തിലെത്തിച്ച ജനങ്ങളോട് പ്രതികരിക്കണമെന്നും ആവശ്യപ്പെട്ട ശിവകുമാർ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഓഫീസ് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി നൽകിയ 5 ഗ്യാരണ്ടികൾ നിറവേറ്റുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് മാധ്യമ പ്രവർത്തകരോടും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് വോട്ടർമാർക്ക് നന്ദി പറയാൻ MLA മാരോട് അവരുടെ മണ്ഡലങ്ങളിൽ പര്യടനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കാൻ MLA മാരോട് നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം മാതൃകാപരമായി ഏറ്റവും നല്ല ഭരണം തന്നെ കാഴ്ചവെക്കാനാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനം. ഇതിന് വലിയ ജനപിന്തുണയുമാണ് ലഭിക്കുന്നത്.